കണ്ണൂരിൽ പത്താം ക്ലാസ്സുകാരനെ നടുറോഡിൽ ക്രൂരമായി മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ ജിനീഷ് സിപിഎം മുത്താർപിടിക എച്ച്എസ് ബ്രാഞ്ച് അംഗം സഹപാഠിയോട് സംസാരിച്ചത് ചോദ്യം ചെയ്തതിന് വിദ്യാർത്ഥിയെ ജിനീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു സംഭവം പരിശോധിക്കുമെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി വിവരങ്ങളുമായി മനു ഭരത് ചേർന്നു മനു ഇതിനകത്ത് സിപിഎം പ്രാദേശിക നേതൃത്വ നിലപാട് എന്താണ് ഈ വിഷയത്തിനകത്ത് ഏത് രീതിയിലുള്ള പരിശോധന നടത്തുമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുകിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ കുട്ടിയുടെ അച്ഛൻ ഇത് സംബന്ധിച്ച് അവർ പരാതി വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ കുട്ടിയുടെ അച്ഛനും ഒരു സിപിഎം പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹവും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ആ നിലയ്ക്ക് ഈ വിഷയം എന്താണ് ആ കുട്ടിക്ക് നേരെ അക്രമം ഉണ്ടാകാൻ ഒരു മറ്റൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു ഉണ്ടായ നീക്കം എന്നതിനെ കുറിച്ച് പഠിക്കും ഉദ്ദേശമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് അവിടെ പ്രാദേശിക നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മുത്താർപീഡിക എസ് എച്ച് യൂണിറ്റിന്റെ സെക്രട്ടറിയും കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായതിന്റെ സാധ്യത എന്താണെന്ന് പാർട്ടി നേതൃത്വം ആരായുന്നുണ്ട് കാസർഗോഡ് ഉദുമയിൽ സി എച്ച് കുഞ്ഞമ്പൂ സിപിഎം സ്ഥാനാർത്ഥിയായേക്കും തൃക്കരിപ്പൂരിൽ നിലവിലെ എംഎൽഎ എം രാജഗോപാലൻ വീണ്ടും മത്സരിക്കും കാസർഗോഡ് സീറ്റ് ഏറ്റെടുക്കാനും സിപിഎം നീക്കമുണ്ട് ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും വീണ്ടും ജനവിധി തേടും ഉദുമയിൽ കെ കുഞ്ഞിരാമന് പകരം സി എച്ച് കുഞ്ഞമ്പൂവിനെ മത്സരിപ്പിക്കാനാണ് സിപിഎം നീക്കം ഈ പത്മാവതിയെയും ഈ സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് പത്മാവതി തൃക്കരിപ്പൂരിൽ നിലവിലെ എംഎൽഎ എം രാജഗോപാലിനെ വീണ്ടും മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന് ശുപാർശ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ പേരും പരിഗണനയിലുണ്ട് ഐ എൻ എല്ലിന് നൽകിയിരുന്ന കാസർഗോഡ് സീറ്റ് ഇത്തവണ ഏറ്റെടുക്കാനാണ് സിപിഎം നീക്കം മുസ്ലിം ലീഗിലെ എൻ എ നെല്ലിക്കുന്നാണ് എംഎൽഎ സിപിഎം ഏറ്റെടുത്താൽ മണ്ഡലം ലഭിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ചർച്ച മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ വ്യക്തത വന്ന ശേഷമാവും തീരുമാനം നിലവിൽ കെ ആർ ജയാനന്ദനെയാണ് പരിഗണിക്കുന്നത് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ നിലവിലെ എംഎൽഎ എം സി ഖമറുദ്ദീനെതിരെ മണ്ഡലത്തിൽ ജനവികാരമുണ്ടെന്നാണ് വിലയിരുത്തൽ ഈ ആനുകൂല്യത്തിൽ ശക്തമായ മത്സരം മണ്ഡലത്തിൽ നടത്താമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് വീണ്ടും ജനവിധി തേടും കോന്നിയിൽ മിന്നും ജയം നേടിയ ജിനീഷ് കുമാറിനെ വീണ്ടും രംഗത്തിറക്കാനാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം റാന്നിയിൽ രാജു എബ്രഹാമിന് ഒരു അവസരം കൂടി നൽകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടും ന്യൂസ് 18 കാസർഗോഡ് പത്തനംതിട്ട വഴിമുട്ടി എൽ ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ സിപിഐക്ക് അടക്കം നൽകേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല കേരള കോൺഗ്രസ് എമ്മുമായി നാളെ സിപിഎം ചർച്ച നടത്തും ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി നേതൃത്വം നിമിഷ നേരം കൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു ഇടതു നേതാക്കളുടെ അവകാശവാദം എന്നാൽ രണ്ട് റൗണ്ട് നേരിട്ടും പലതവണ ഫോണിലൂടെയും ചർച്ച നടന്നെങ്കിലും സിപിഐയുടെ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല എണ്ണത്തിലല്ല ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിലാണ് സിപിഐക്ക് വ്യത്യസ്ത അഭിപ്രായം എണ്ണത്തിലും ഏതൊക്കെയെന്നതിലും കേരള കോൺഗ്രസ് എമ്മുമായും സമവായം ഉണ്ടായിട്ടില്ല പാർട്ടിയിലുണ്ടാകുന്ന അഭിപ്രായങ്ങൾ മുന്നണിയുമായി ചർച്ച ചെയ്യും മുന്നണിയും പാർട്ടിയുമായി ചർച്ച ചെയ്യും അതൊക്കെ അവിടെ പര്യവസാനിക്കാനുള്ള കാര്യമുള്ളൂ അല്ല ഞാനത് പറഞ്ഞല്ലോ അതൊക്കെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യങ്ങളാണ് ഞങ്ങളുടെ സ്വീകാര്യതയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിക്ക് ഒരു സംശയമില്ല പാലാക്ക് പുറമെ കുട്ടനാടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് എൻ സി പി അതിലെ ആശങ്കയും അതൃപ്തിയും അവർ മുന്നണി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു സിറ്റിംഗ് സീറ്റായ വടകര നഷ്ടപ്പെടുന്നതിന്റെ അമർഷത്തിലാണ് ജനതാദളസ് നാലിൽ നിന്ന് ഒന്നിലേക്ക് ചുരുങ്ങുന്നതും ശക്തികേന്ദ്രമായ മധ്യ തിരുവിതാംകൂറിൽ സീറ്റില്ലാത്തതുമാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രശ്നം അഞ്ചു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മൂന്ന് സീറ്റ് കൊണ്ട് ഐ എൻ എൽ തൃപ്തരായേക്കും മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ നാല് സീറ്റ് ഉറപ്പായ എൽ ജെ ഡിക്ക് മാത്രമാണ് സീറ്റ് വിഭജനത്തിൽ കാര്യമായ നഷ്ടമില്ലാത്തത് ന്യൂസ് 18 തിരുവനന്തപുരം കണ്ണൂരിൽ തന്നെ മത്സരിച്ചേക്കുമെന്ന് സൂചന നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിലവിൽ സീറ്റ് കോൺഗ്രസിന് ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യമില്ല ഘടകകക്ഷികളോട് മാന്യത പുലർത്തുന്ന മുന്നണിയാണ് എൽ ഡി എഫെന്നും കടന്നപ്പള്ളി പറഞ്ഞു എല്ലാ ഘടകകക്ഷികൾക്കും അതിനേതായ നിലയിലുള്ള ക്രമീകരണം നടത്താൻ ഉചിതമായ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാർ അതിൽ ചർച്ച നടക്കുകയാണ് മുന്നണി തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുക ഒരാളാണ് മുന്നണി ഒരു സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ ശരി എന്നാലാണ് തീരുമാനിക്കുക അതാണ് ഞങ്ങൾ തീരുമാനിക്കേണ്ട വേദിയിലും തീരുമാനിക്കേണ്ട സമയത്തും അതിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്
സിപിഎം ആവശ്യപ്പെട്ടാൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സംവിധായകൻ രഞ്ജിത്ത്. മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് സിപിഎം അന്വേഷിച്ചിരുന്നു. പാർട്ടിയാണ് മത്സരിക്കണമോ എന്ന കാര്യം പ്രഖ്യാപിക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷമായി എ പ്രദീപ് കുമാർ കോഴിക്കോട് നടത്തിയത് മികച്ച പ്രവർത്തനമാണെന്നും രഞ്ജിത്ത് പറഞ്ഞു. പറച്ചുകൾ മാത്രമായിട്ട് നമുക്കിതിനെ കണ്ടത്, കാരണം സിപിഎം പോലത്തെ ഒരു സംഘടനയ്ക്ക് ഒരു കൃത്യമായ ഒരു പാർട്ടി ഘടനാ സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അവരവരുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പാർട്ടി തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതിൽ വിയോജിപ്പുണ്ടായിരുന്ന ഒരാളാണ്. അതിനുള്ള നമുക്കൊരു യോഗ്യതയുണ്ടോ എന്ന് സ്വയം സംശയത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ചുറ്റും ആളുകൾ നിങ്ങളെല്ലാവരും ചേർന്ന് പറയുകയാണെങ്കിൽ മാത്രം പിന്നെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനം വരുമ്പോൾ ഒന്ന് നോക്കാം മതി, എന്നിട്ടല്ലേ ആ കാര്യമുള്ളൂ. കോൺഗ്രസിൽ പാളയത്തിൽ പടാം. പാർട്ടി വിടാനൊരുങ്ങി പാലക്കാട് മുൻ DCC പ്രസിഡന്റും ആലത്തൂർ മുൻ MLA MV ഗോപിനാഥ്. പാർട്ടിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിടുകയാണെന്നും ഈ രീതിയിൽ പാർട്ടിയിൽ തുടരാനാവില്ലെന്നും ഗോപിനാഥ് ന്യൂസ് 8 പറഞ്ഞു. ഗോപിനാഥ് വന്നാൽ ഷാഫി പർമലിനെതിരെ പാലക്കാട് മത്സരിപ്പിക്കാൻ CPM ആലോചനയുണ്ട്. AV ഗോപിനാഥ് ഒറ്റപ്പെടില്ലെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഗോപിനാഥിനെ സ്വാഗതം ചെയ്യുന്നതായി BJP ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. ഈ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ, കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, പാർട്ടിയേക്കാൾ ചില വ്യക്തികൾക്ക് വേണ്ടി സേവിക്കാനുള്ള മനസ്സുള്ള ആളുകൾക്കേ പറ്റും. ഏത് തരത്തിലെന്ന് പറയാൻ കഴിയും, അത്രയും എന്നെ ദ്രോഹിച്ചത് എന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് എനിക്കറിയില്ല. ഞാൻ സംഘാടകനല്ല പറയട്ടെ, ഞാൻ കോൺഗ്രസിന് ദോഷം ചെയ്യുന്നവനാണ് പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ അഴിമതിക്കാരനാണ് പറയട്ടെ, എന്താണ് ഇവർക്ക് എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ? കോൺഗ്രസ് നേതൃത്വം നിരന്തരമായി അവഗണിക്കുന്നതിനെതിരെയാണ് AV ഗോപിനാഥ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. LDFലേക്ക് പോകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഷാഫിക്കെതിരെ പാലക്കാട് മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും ഗോപിനാഥ് പറഞ്ഞു. എനിക്കൊരാളും കൂട്ടില്ല, എനിക്ക് പാർട്ടി പ്രവർത്തന പിന്തുണ മാത്രം. അതിപ്പോഴും ചെറിയ പോറൽ പോലും ഏൽക്കാതെ ഞാൻ ഈ പൊതുരംഗത്ത് ഒന്നും അല്ലാതെ നിന്നിട്ടും ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും നിൽക്കുകയാണ്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. അത് സമയമാകുമ്പോഴല്ലേ പറയാൻ കഴിയൂ. തിരഞ്ഞെടുപ്പ് ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ സജീവമായിട്ടുണ്ടാകും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫോണിൽ സംസാരിച്ചതായി AV ഗോപിനാഥ് പറയുന്നുണ്ട്. പാലക്കാട് ഷാഫി പറമ്പലിനെതിരെ ഗോപിനാഥിനെ രംഗത്തിറക്കാനാണ് CPM നീക്കം. അങ്ങനെ എന്തെങ്കിലും തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ പരിശോധിക്കും. ഗോപി അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. എന്നാൽ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും ഗോപിനാഥ് വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും PK ശശിയും പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ട് പുറത്തു വന്ന് സ്വതന്ത്രനാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്ത് വേണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുക എന്നതല്ലാതെ ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസിനോടുള്ള അതിർത്തി മാത്രമേ സ്വാഭാവികമായിട്ടും സ്വീകരിക്കുമല്ലേ, എന്നെ സ്വാഗതം ചെയ്യുമല്ലോ. ഗോപിനാഥ് വന്നാൽ സ്വീകരിക്കുമെന്ന് BJP വ്യക്തമാക്കി. 100% അതിൽ ഒരു സംശയമില്ല. AV ഗോപിനാഥ് അല്ല, ഏതൊരാൾക്കും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യും. വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. കോൺഗ്രസിനുള്ളിൽ അവസാന വിലപേശലാണ് ഗോപിനാഥ് നടത്തുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതിന് വഴങ്ങിയില്ലെങ്കിൽ പാർട്ടി വിടാനാണ് ഗോപിനാഥിന്റെ തീരുമാനം. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. AV ഗോപിനാഥിന്റെ ഇടതുപ്രവേശനം തള്ളാതെ CPM. രൂപപ്പെട്ടു വരുന്ന സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. പറഞ്ഞു. ഇടതുമുന്നണിയുടെ വിജയ സാധ്യതയാണ് പരിഗണിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്, അപ്പോ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാലത്തും തീരുമാനമെടുത്തിട്ട് വരിക. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഓരോ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് കഴിയാം.